നമസ്കാരം കർണാടകത്തിൽ മൈസൂറിൽ നിന്ന് ഏതാണ്ട് എഴുപത് കിലോമീറ്റർ അകലെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ മലയാളികൾക്ക് പോലും പരിചിതമായ മനോഹരമായ വനപ്രദേശം ബന്ദിപ്പൂർ വനമേഖല അവിടെ കാട്ടുകൊള്ളക്കാരൻ വീരപ്പനുമായി ബന്ധപ്പെട്ട നിരവധി വീരസാഹസിക കൃത്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രദേശത്ത് നിന്ന് ഗുണ്ടൽപേട്ട് ബന്ദിപ്പൂർ വനമേഖല ഈ പ്രദേശത്ത് നിന്ന് ഒരു അത്ഭുതപ്പെടുത്തുന്ന വാർത്ത വരുമ്പോൾ എല്ലാവരും എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കുക സ്വാഭാവികമാണ് ഒരു ചെറുപ്പക്കാരനായ കച്ചവടക്കാരൻ മാതാപിതാക്കളെയും ഭാര്യയെയും മക്കളെയുമൊക്കെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തിരിക്കുന്ന സംഭവമാണ് ഈ ബന്ദിപ്പൂർ മേഖലയിൽ നിന്നും ഗുണ്ടൽപേട്ടിൽ നിന്നുമൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഈ വാർത്ത വഴിയാണ് ഈ മേഖല ദേശീയ ശ്രദ്ധയിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി വന്നിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും മറ്റു പല വിധത്തിലുള്ള കോറി അടക്കം നടത്തിക്കൊണ്ടിരുന്ന ഇദ്ദേഹത്തിന് ഓം പ്രകാശ് എന്ന ചെറുപ്പക്കാരന് സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചില ആളുകൾ അദ്ദേഹത്തിന് വായ്പ നൽകിയിരുന്നു അവർ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു ചില ബാങ്കുകളിൽ നിന്ന് ഇടപാടുണ്ടായിരുന്നു ബാങ്കുകൾ ബുദ്ധിമുട്ടിച്ചിരുന്നു അഭിമാനി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല ഒരുപക്ഷെ ദുരഭിമാനി എന്ന് കൂടുതൽ പറയുന്നതാകും ഉത്തമം അങ്ങനെയായിരുന്ന ഓം പ്രകാശ് ഇനി ജീവിക്കേണ്ടതില്ല കൂടെയുള്ളവരാരും ഈ ദുഃഖം അനുഭവിക്കേണ്ടതില്ല നിരാശയുടെ ഇവിടെ പടുകുഴിയിലേക്ക് ആരും പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു നിമിഷത്തിൽ എല്ലാം അവസാനിപ്പിക്കുകയായിരുന്നു ഇതൊന്നും വളരെ നേരത്തെ എടുത്ത തീരുമാനമല്ല വളരെ പെട്ടെന്ന് ഏതോ ഒരാൾ വിളിച്ച് നിർബന്ധിച്ചപ്പോൾ പെട്ടെന്ന് ഓം പ്രകാശ് തോക്കെടുത്ത് വെടിവെക്കുകയും ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു ഇങ്ങനെയൊക്കെ ചെറുപ്പക്കാർ പെരുമാറാൻ തുടങ്ങിയാൽ ലോകത്ത് ആരെങ്കിലും ബാക്കിയുണ്ടാവുമോ ചെറുപ്പത്തിൽ എന്നുള്ളത് കൂടി അന്വേഷിക്കണം ആ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഇവരൊക്കെ എന്തു പിഴച്ചു താൻ താനില്ലാതായാൽ ഇവരൊക്കെ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഓം പ്രകാശ് ഇങ്ങനെ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യയിൽ അഭയം തേടുക തോക്കെടുത്ത് വെടിവെച്ച് കൊലപാതകത്തിൽ ഒരു ശരണം കണ്ടെത്താൻ ശ്രമിക്കുക ഇതൊക്കെ പാകതയില്ലാത്ത പെരുമാറ്റങ്ങളാണെന്ന് എല്ലാവിധ സിദ്ധാന്തങ്ങളും നൂറുവട്ടം പറഞ്ഞിട്ടും നമ്മുടെ കച്ചവടക്കാർക്കിടയിലും സാധാരണക്കാർക്കിടയിലും ഇങ്ങനെ ഒരു മാറ്റം വരുന്നില്ല എന്നത് ഖേദകരമായി അവശേഷിക്കുകയാണ് ഇതിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടും അടുത്ത ദിവസം എങ്ങനെയാകുമെന്ന് കാത്തിരിക്കുന്ന എന്നാൽ പ്രതീക്ഷയോടെ ഭാവിയെ നോക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുള്ളപ്പോൾ അവർക്ക് ഒരിക്കലും ഇത്തരം ഓം പ്രകാശുമാരുടെ ജീവിതകഥയും ദുരന്തകഥയും നിരാശയുടെ ചിത്രം ആയിക്കൂട അവർക്ക് പ്രതീക്ഷകൾ മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ ഇത് പറയാൻ മറ്റൊരു കാരണമുള്ളത് യുവാക്കളായിരിക്കുക ഈ കാലഘട്ടത്തിൽ എന്നുള്ളത് ഏറ്റവും വിജയം വരിക്കുന്ന കാര്യമാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഭൂട്ടാനിൽ പറഞ്ഞത് വളരെ പ്രത്യേകതയോടുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് ഓർമ്മിപ്പിക്കാനാണ് എഴുപതുകളിലും എൺപതുകളിലും യുവാക്കൾക്ക് അശാന്തിയായിരുന്നു മനസ്സിൽ ആ ഒരു കാലഘട്ടം അനുഭവിച്ചു വന്ന നിരവധി ചെറുപ്പക്കാർ അന്നത്തെ ചെറുപ്പക്കാർ ഇന്നിവിടെ ഗൾഫിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടാവും എഴുപതുകളിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കമെന്നൊക്കെ പറഞ്ഞ് മനസ്സ് അശാന്തിയിലേക്ക് പോവുകയും ഏതെങ്കിലും വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് പോയി തോക്കെടുത്ത ആളുകളെ കൊല്ലണമെന്നൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്ന മാവോ സെത്തൂങ്ങിൻ്റെ ചിന്തയിൽ ലാകൃഷ്ടരായി ഇന്ത്യയിലെ ചെറുപ്പക്കാരും ആ വഴിക്ക് നീങ്ങിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി ന്യൂന പോഷണം ആരോഗ്യമില്ലാത്ത അവസ്ഥ ഇങ്ങനെ പലവിധ ഘടകങ്ങളാൽ പൊറുതിമുട്ടിയിരുന്ന ആ ചെറുപ്പത്തിൻ്റെ കഥയല്ല ഇപ്പോഴുള്ളത് എന്നതുകൂടി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഈ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ആർക്കും എന്തു തൊഴിലും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം സ്റ്റാർട്ടപ്പുകൾക്ക് ലോകം മുഴുവനും അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്ന പുതിയ ആശയങ്ങൾ വളരെ പെട്ടെന്ന് സ്വീകരിക്കാൻ സാധ്യതയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ചെറുപ്പക്കാർ അതിനനുസരിച്ച് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് തന്നെ പോകണം എന്ന കാര്യം ഓർപ്പിക്കാനാണ് ഓം പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ ദുരന്തകഥയും നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ച പ്രതീക്ഷാനിർഭരമായ വിജയത്തിൻ്റെ കഥയും ഓർമ്മിപ്പിക്കുന്നത് ഒരു പത്ത് കരാറുകളിൽ പ്രധാനമന്ത്രി ഒപ്പുവച്ചു ഭൂട്ടാനുമായി അതിൽ ബഹിരാകാശ ഗവേഷണമുണ്ട് ഐ ടി വികസനമുണ്ട് വിദ്യാഭ്യാസ സഹകരണമുണ്ട് അങ്ങനെ സുപ്രധാനമായ പല കാര്യങ്ങളിലും ഇന്ത്യയും അയൽ അയൽരാജ്യവുമായ ഭൂട്ടാനും തമ്മിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് ഇന്നു മുതൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു കല്യാൺ ജുവലേഴ്സിൻ്റെ അഞ്ച് വിജയികൾ ഒന്നാം ഘട്ടത്തിൽ വരുമെന്നും അന്തിമ വിജയിയെ ആ അഞ്ച് പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുമെന്നും ഏതായാലും ഇന്ന് ആ അഞ്ച് പേർ ആരൊക്കെ ഓരോ ദിവസവും ഓരോരുത്തർ വിജയിച്ചു വന്ന അഞ്ചു പേർ ആരൊക്കെ എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ഇതിൽ ഒരാൾക്കായിരിക്കും കല്യാൺ ജുവലേഴ്സിൻ്റെ ഡയമണ്ട് പെൻഡൻറ്റ് ലഭിക്കുക എന്ന കാര്യം അറിഞ്ഞിരിക്കുക ആ അഞ്ചു പേരുടെ പേര് ഇബ്രാഹിം അബുബക്കർ റസാഖ് സാഗർ പ്രിയ രാജീവ് നുജുബുദ്ദീൻ അബ്ദുറഹ്മാൻ കുട്ടി അഞ്ചു പേർക്കും അഭിനന്ദനങ്ങൾ നിങ്ങളിൽ നിന്ന് ഒരാൾ അടുത്ത ദിവസം ഡയമണ്ട് പേറ്റൻറ്റിൻ്റെ അവകാശിയായി മാറും ഈ അഞ്ചു പേരുടെയും പേരിട്ടുകൊണ്ടുള്ള ഒരു പരസ്യമായ നെറുക്കെടുപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യു എയിൽ അതിവിദഗ്ധരായ ചില ബിരുദന്മാർ മൊബൈൽ ഫോൺ വഴി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന കാര്യം പല ദിവസങ്ങളിലായി ഇതേ ഗൾഫ് സ്റ്റോറീസിൽ സൂചിപ്പിച്ചതാണ് പല രാജ്യങ്ങളിലും ഇത് നടക്കുന്നുണ്ട് യു എയിൽ കുറച്ച് കൂടുതലാണ് അതിനനുസരിച്ച് പോലീസ് സേന സജ്ജമാവുകയും ഇങ്ങനെ ഒരു റാക്കറ്റിനെ പിടികൂടുകയും ചെയ്തു പത്തിരുപത്തഞ്ച് ആളുകൾ പിടിയിലായിരിക്കുകയാണ് അതിൽ പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ക്രിമിനൽസ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവർ ആദ്യം ഏതെങ്കിലും ഒരു ഫോൺ നമ്പറിൽ നിന്ന് ഇടപാടുകാരുടെ ബാങ്ക് അക്കൗണ്ടുള്ള ഇടപാടുകാരുടെ നമ്പറിലേക്ക് വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് അയക്കും നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡിലാണ് അതുകൊണ്ട് നിങ്ങളുടെ പാസ്വേഡ് ഇന്ന നമ്പറുകൾ അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള സന്ദേശം ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാവുന്ന സർവ്വവിധ വശങ്ങളും ഈ തട്ടിപ്പുകാർ മനസ്സിലാക്കി വച്ചിരിക്കും സാധാരണക്കാരായ ഇടപാടുകാരെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടിയുള്ള സർവ്വ പരീക്ഷണങ്ങളും അവർ നടത്തുകയും ചെയ്യും പാസ്വേഡ് പോലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ആവശ്യപ്പെടുകയും നമ്മളറിയാതെ തന്നെ നമ്മളിൽ നിന്ന് അതൊക്കെ എടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഈ ഫോൺ ഫ്രോഡ് സംഘങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ് അബുദാബിയിലും മജുമാലിലും ഷാർജിയിലുമായി വൻ റാക്കറ്റിനെ പോലീസ് പിടിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഇനിയും ഇത്തരം സംഘങ്ങൾ പല രൂപത്തിൽ വിലസുന്നുണ്ടാവും നാട്ടിലുമുണ്ട് ഗൾഫിലുമുണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇത്തരം സന്ദേശങ്ങൾ വന്നാൽ സംശയിക്കാനുള്ളൊരു മനസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരണം മഴക്കെടുതി കൊണ്ടുവന്ന ദുരന്തമുഖത്ത് നിന്ന് കേരളം ഇനിയും മോചിതമായിട്ടില്ല ഒരു മേഖല അപ്പാടെ ദുരന്തത്തിൻ്റെ ആഘാതവുമായി മല്ലിട്ട് കഴിയുകയാണ് പ്രത്യേകിച്ച് കവളപ്പാറ അവിടെ ഇനിയും ഭൂമിക്കിടയിൽ ആളുകളുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനിയും കിട്ടാനുണ്ട് ഒരു രണ്ട് ഡസനോളം ആളുകളെ കാണാനില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു ഇപ്പോഴും മൃതദേഹമെങ്കിൽ മൃതദേഹം അതെങ്കിലും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു ആഗ്രഹിക്കുകയാണ് ആഗ്രഹം പോലെ കൊണ്ടുപോവുകയാണ് അതുപോലും കിട്ടാതെ ഒരു സാഹചര്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഏതായാലും ജി പി ആർ സംവിധാനമടക്കമുള്ള പരിശോധനകൾ വഴിയാണ് ഇപ്പോൾ ഭൂമിക്കടിയിൽ ആളുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി വിദഗ്ധന്മാർ എത്തുന്നതും അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഇതിനിടയിൽ ആശ്വാസത്തിൻ്റെ ഒത്തിരി കിരണങ്ങളുണ്ട് എന്ന് പല ദിവസങ്ങളിലായി സൂചിപ്പിച്ചതാണ് വ്യക്തികൾ ധാരാളം മുന്നോട്ട് വരുന്നു ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ വേണ്ടി അവർ എല്ലാം നൽകാൻ തയ്യാറായി വരികയാണ് കഴിഞ്ഞ ദിവസം പ്രമുഖ നടൻ മോഹൻലാൽ ഒരു പെരുമാറ്റം നടത്തിയത് ഗൾഫിലെ പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ വളരെ പ്രാധാന്യത്തിൽ റിപ്പോർട്ടായി നൽകിയിട്ടുണ്ട് ദുബായിൽ ജോലി നോക്കിയായിരുന്ന റസാഖ് തൻ്റെ മകൻ്റെ വിവാഹത്തിനു വേണ്ടി നാട്ടിൽ പോയി മഴവെള്ള മഴവെള്ളപ്പാശലിനിടയിൽ രണ്ടുപേരെ രക്ഷിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ വീണ് മരിച്ചുപോയ സംഭവം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിലെ കൊച്ചുമക്കൾക്ക് ഒരു സഹായം നൽകുന്നതിന് വേണ്ടി മോഹൻലാൽ തൻ്റെ ഫൗണ്ടേഷനിൽ നിന്ന് പ്രതിനിധിയായി മേജർ രവി എന്ന ഡയറക്ടറെ ആ വീട്ടിലേക്ക് അയക്കുകയും മോഹൻലാൽ ആ കുടുംബത്തിലെ കുട്ടികളുമായി ഫോണിൽ സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും നിങ്ങളുടെ പഠന ആവശ്യങ്ങളൊക്കെ മോഹൻലാൽ തന്നെ ഏറ്റെടുത്തു ഉറപ്പ് നൽകുകയും ചെയ്തു ഇത് ഒരു കുടുംബത്തെ മോഹൻലാൽ ഇടപെട്ട് സാമ്പത്തിക സ്വസ്ഥതയിലേക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി കൊണ്ടുവരുന്നു എന്നതിനപ്പുറം ഇത്തരം കാര്യങ്ങളിൽ ഈ നിലകളിൽ നിൽക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അവർക്കൊക്കെ ഇതൊരു പ്രേരണയാവണം ഒരു കുടുംബത്തെയെങ്കിലും ഇങ്ങനെ ചോദിക്കാനും പറയാനുമായിട്ട് ആരെങ്കിലും ഉണ്ട് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഏതോ മുഖങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട് സ്ക്രീനിൽ തെളിയുന്ന രാഷ്ട്രീയ പൊതുവേദികളിലൊക്കെ തിളങ്ങുന്ന ആളുകളുണ്ട് എന്നൊരു തോന്നൽ ഒഴിവാക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഏതായാലും മോഹൻലാൽ അങ്ങനെ ചെയ്തത് മാതൃകാപരമായി മാറുകയാണ് എന്ന കാര്യം പറയാതെ വയ്യ പ്രത്യേകിച്ച് ഗൾഫുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിലേക്കാണ് ആശ്വാസത്തിൻ്റെ വിദ്യാഭ്യാസ സന്ദേശം ഇങ്ങനെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദുബായിൽ പോലീസ് സേന നടത്തിയ അതിശക്തമായ ഒരു തിരച്ചിലിൽ ഒരു ഓപ്പറേഷനിൽ ഇരുപത്തഞ്ച് മില്യൺ ദർഹം വില വരുന്ന മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു വാഹനങ്ങളുടെ സ്പെയർ പാർട്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് പല രാജ്യങ്ങളിൽ നിന്നായി ഇങ്ങനെ മയക്കുമരുന്ന് ദുബായിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയത് ജബലി പോർട്ടലെത്തിയ സാധനങ്ങൾ അതിവിദഗ്ധമായ പരിശോധന നടത്തിയപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നതെല്ലാം കഞ്ചാവും അതുപോലും അതുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള മയക്കുമരുന്നുകളും ഒരു കാര്യം ഇത്തരം ആളുകൾ ഓർമ്മിക്കേണ്ടത് ഈ മാഫിയ ആളുകൾ ഓർമ്മിക്കേണ്ടത് ദുബായിൽ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും മിടുക്കരായ ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി വേട്ട നടത്തുന്നത് അല്ലാതെ ആയുധങ്ങളില്ലാതെ സമഗ്രമായ ഉപകരണങ്ങളില്ലാതെയല്ല എവിടെയെങ്കിലും ഒരു മയക്കുമരുന്നിരിക്കുന്നെങ്കിൽ വളരെ ദൂരെ നിന്ന് പോലും അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന അത് പിടിച്ചെടുക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ വെച്ചുകൊണ്ടാണ് ദുബായ് പോലീസ് പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് തട്ടിപ്പും തന്ത്രങ്ങളും ഒന്നും ഇങ്ങനെ ഗിയർ ബോക്സിനുള്ളിൽ ഒളിപ്പിച്ച് സ്പെയർ പാർട്സിനുള്ളിൽ ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന രീതിയൊന്നും നടക്കില്ല ദുബായ് പോലീസ് അതിനെട്ടിരിക്കുന്ന പേര് തന്നെ ആ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റും ദുബായ് പോലീസും ഇട്ടിരിക്കുന്ന പേര് തന്നെ ഓപ്പറേഷൻ ഗിയർ ബോക്സ് എന്നാണ് വാഹനങ്ങളുടെ സ്പെയർ പാർട്സിനുള്ളിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശിഥില ശക്തികൾ ആ മാഫിയ്ക്ക് ദുബായുടെ മണ്ണിൽ സ്ഥാനമില്ല എന്ന കാര്യം ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് എക്സ്പോ ട്വൻറ്റി ട്വൻ്റി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ആരംഭിക്കുമ്പോൾ നാളിതുവരെ എക്സ്പോ വേദികൾ കാണാത്ത ചില പുതുമകൾ ദുബായ് ആവിഷ്കരിക്കുകയാണ് അതിലേറ്റവും പ്രധാനം മരുഭൂമിയായി കിടക്കുന്ന പ്രദേശം ഒരു വനമേഖല പോലെ തോന്നിപ്പിക്കാവുന്ന വിധത്തിൽ മരങ്ങളും പൂക്കളും ഒക്കെ കൊണ്ട് അലങ്കൃതമായി മാറാൻ പോവുകയാണ് ആ ഒരു സുഖസുന്ദരമായ കാലാവസ്ഥക്കിടയിൽ നിന്ന് ഭൂപ്രദേശത്തിൻ്റെ നമ്മുടെ നയനാനന്ദകരമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കും ആളുകൾ എക്സ്പോയിലേക്ക് പ്രവേശിക്കുക പാർക്കുകൾ ഉണ്ടാവും നിരവധി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു കുറ്റിച്ചെടികൾ പോലെ ലക്ഷക്കണക്കിന് കൊച്ചു കൊച്ചു സസ്യജാലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും ആ പ്രദേശം ഏതാണ്ട് അഞ്ച് സ്ക്വയർ കിലോമീറ്ററോളം സ്ഥലത്താണ് ഇങ്ങനെ പുഷ്പവിധാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വനമേഖല പോലെയായി ആരാമം പോലെയായി മാറിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു പാർക്കുണ്ടാവും ആ ഒരു പാർക്കിൽ പതിനയ്യായിരം പേർക്ക് സമ്മേളിക്കാനുള്ള സാഹചര്യമുണ്ടാകും അങ്ങനെ തികച്ചും ആവേശം നിറഞ്ഞ അതല്ലെങ്കിൽ അതുല്യമായ അത്യപൂർവമായ ഒരു സാഹചര്യമാണ് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിക്ക് വേണ്ടി ദുബായ് ഭരണകൂടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളിലും കണക്കുകളും സൂചിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ എക്സ്പോ കാണാൻ വേണ്ടി വരുമ്പോൾ അവർക്ക് വ്യാവസായികമായും വ്യാപാരപരമായും മാത്രമല്ല അതിനപ്പുറമുള്ള നയനാനന്ദകരമായ കാഴ്ചകളും അനുഭവങ്ങളും കൂടി സാധ്യമാക്കുന്ന വിധത്തിൽ തികച്ചും ഹരിതമയം ആയിരിക്കുന്ന എക്സ്പോയാണ് വരാനിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ചുരുക്കം ജീവിതത്തിൽ നിരവധി പ്രതിസന്ധികൾ ഏറ്റുവാങ്ങാത്ത ആളുകളില്ല അതെല്ലാം താൽക്കാലികമാണെന്ന് ചിന്തിച്ചും അതിനപ്പുറമുള്ള പ്രതീക്ഷകളിലേക്ക് പോകാൻ നമുക്കൊക്കെ കഴിയുമെന്ന് കരുതിക്കൊണ്ടും മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ ശാശ്വതമായ വിജയം ലഭിക്കുകയുള്ളൂ വിജയത്തിൻ്റെ പുസ്തകത്താളിൽ നമ്മുടെയൊക്കെ പേരുകൾ വരണമെങ്കിൽ എല്ലാവിധ സഹനവും വെല്ലുവിളികളും സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കണം ആദ്യം സൂചിപ്പിച്ച ഓം പ്രകാശിൻ്റെ മനസ്സായിരിക്കരുത് നമ്മുടെ ഉള്ളിൽ വളരേണ്ടത് ഇന്ന് ഗൾഫ് സ്റ്റോറീസ് സമാപിക്കുന്നു നന്ദി നമസ്കാരം